2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തിരുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ ചുറ്റിപ്പറ്റിയാണ് വിവിധ ചർച്ചകളും പരസ്പര അവകാശവാദങ്ങളും ഉയരുന്നത്. കേരളത്തിൽ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ. ഏകദേശം 1,00,000+ വോട്ടർമാർ. ഇതുതന്നെയാണ് 3 മുന്നണിക്കും ഈ മണ്ഡലത്തെ പ്രതീക്ഷ നൽകുന്ന പ്രധാന ഒരു ഘടകവും. എന്നാൽ CPI വോട്ട് ചെയ്യാതെ VS സുനിൽകുമാറെ വഞ്ചിച്ചു എന്നാണ് കോൺഗ്രസ് നേതാവ് TN പ്രതാപന്റെ പ്രധാന ഒരു ആരോപണം. എന്നാൽ കെ മുരളീധരനെ DCCയും പ്രതാപനും ചേർന്ന് ബലിയാടാക്കി എന്നതാണ് തിരിച്ചുള്ള LDFന്റെ ഒരു ആരോപണം. ED കേസ് അന്വേഷണം ഒതുക്കാൻ CPI BJPയെ സഹായിച്ചെന്നാണ് പ്രതാപന്റെ മറ്റൊരു ആരോപണം. അങ്ങനെയുള്ള ആരോപണ പ്രഖ്യാരോപണങ്ങൾക്കിടെ NDA സഖ്യം ഇന്നലെ ചേർന്ന അവസാനഘട്ട അവലോകന യോഗത്തിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അനുകൂലമായ തരംഗമാണ് മണ്ഡലത്തിൽ ഉണ്ടായതെന്ന കണക്കുകൂട്ടലിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഏകദേശം 400,000+ വോട്ടുകൾ നേടാനാകുന്ന പ്രദേശം NDA സഖ്യം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വെക്കുന്നുണ്ട്. 50,000+ ഭൂരിപക്ഷ വോട്ടും തൃശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും സുരേഷ് ഗോപിക്ക് ലീഡ് നേടാനാകുമെന്നാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേ അവകാശവാദം ഇരു മുന്നണികളും ഉന്നയിക്കുമ്പോൾ അടിയൊഴുക്കുകൾ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറിയോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. സിനോസ് കോഴിക്കോട്.